നമസ്കാരം, വാർത്തകൾ വേഗം. ബംഗളൂരു ലഹരിമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരിക്ക് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ സമൻസ്. സമൻസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ. ചോദ്യം ചെയ്യൽ ബിനീഷുമായി അടുത്ത ബന്ധമുണ്ടെന്ന പ്രതി അനൂപ് മുഹമ്മദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. ബിനീഷ് കോടിയേരിക്ക് ലഹരിമരുന്ന് മാഫിയയുമായുള്ള ബന്ധം വ്യക്തമാണെന്ന പി കെ ഫിറോസ്. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറാകണം. ഈ അവസരം വിനിയോഗിച്ച് ലഹരിമരുന്ന് മാഫിയയുടെ അടിവേരറുക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടതെന്നും ഫിറോസ് ന്യൂസ് എയ്റ്റീനോട്. ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ ഉത്തരവാദികൾ പിടിക്കപ്പെടണമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. ബംഗളൂരു പോലീസ് അന്വേഷണം നടത്തി കണ്ടുപിടിക്കട്ടെയെന്നും ജയരാജൻ. ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ നടി സഞ്ജന ഗൽറാണി കസ്റ്റഡിയിൽ. കസ്റ്റഡിയിലെടുത്തത് രാവിലെ നടിയുടെ വീട്ടിൽ സെൻട്രൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തിയതിന് പിന്നാലെ. കേസിൽ ഒരു മലയാളി കൂടി അറസ്റ്റിൽ. പിടിയിലായത് അരൂർ സ്വദേശി നിയാസ്. ഇയാൾക്ക് സഞ്ജന ഗൽറാണിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് CCB. കേസിൽ ഇതുവരെ പിടിയിലായത് 7 പേർ. മൂന്നാം പ്രതി വീരൻ ഖന്നയുടെ വീട്ടിലും റെയ്ഡ്. രണ്ടാം പ്രതി നടി രാഗിണി ദ്വിവേദിയുടെ കസ്റ്റഡി കാലാവധി 5 ദിവസത്തേക്ക് കൂടി നീട്ടി. കുട്ടനാട് സീറ്റ് ജോസഫിന് നൽകി UDF. ജേക്കബ് എബ്രഹാം UDF സ്ഥാനാർത്ഥി. UDF അംഗീകാരം കിട്ടിയതായി PJ ജോസഫ്. കുട്ടനാട്ടിൽ തികഞ്ഞ വിജയ സാധ്യതയെന്ന UDF സ്ഥാനാർത്ഥി ജേക്കബ് എബ്രഹാം. 2016 സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്നും ജേക്കബ് എബ്രഹാം. നിയമസഭയ്ക്കകത്തും പുറത്തും UDFനെതിരെ നിലപാടെടുത്ത കക്ഷിയെ മുന്നണിയുടെ ഭാഗമായി കാണാനാകില്ലെന്ന് രമേശ് ചെന്നിത്തല. UDFനെ പിന്നിൽ നിന്ന് കുത്തിയെങ്കിലും KM മാണിയുടെ പാർട്ടിയെ പുറത്താക്കാനില്ല. സ്വയം പുറത്തു പോകട്ടെ എന്നാണ് UDF യോഗത്തിൽ ഉയർന്ന പൊതുവികാരമെന്നും പ്രതിപക്ഷ നേതാവ്. ജോസ് കെ മാണിക്ക് ജനം ശിക്ഷ നൽകുമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. UDFനോട് കാട്ടിയത് വിശ്വാസ വഞ്ചന. ഇനി കൂടിയാലോചനകൾ ഇല്ല. അവർക്ക് താൽപര്യമുണ്ടെങ്കിൽ വരട്ടെയെന്നും ചെന്നിത്തല. ജോസഫ് ജോസ് വിഭാഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നും ചെന്നിത്തല. മുന്നണിയുടെ കെട്ടുറപ്പിന് അച്ചടക്കം പ്രധാനം. മാണി സാർ ഉണ്ടായിരുന്നുവെങ്കിൽ UDFനെ പിന്നിൽ നിന്ന് കുത്തുന്ന നിലപാട് സ്വീകരിക്കില്ലായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. മാണി സാർ UDFന്റെ മഹാനായ നേതാക്കളിൽ ഒരാളെന്ന പ്രതിപക്ഷ നേതാവ്. എന്നും UDFനൊപ്പം നിൽക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. UDF മാണി സാറിന് ജീവശ്വാസം. മാണി സാറിന്റെ ആത്മാവ് പൊറുക്കില്ലെന്നും രമേശ് ചെന്നിത്തല. UDFന്റെ പാർലമെന്റ് നിയമസഭാ സീറ്റുകൾ ജോസ് വിഭാഗം രാജിവെക്കണമെന്നും ആവശ്യം. രാജിവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നണിക്കൊപ്പം തുടരാൻ ആഗ്രഹിക്കുന്നവരെ സംരക്ഷിക്കുമെന്നും ചെന്നിത്തല. UDF നൽകിയ 4 സീറ്റുകളും രാജിവെച്ച ജോസ് കെ മാണി വിഭാഗം ധാർമ്മികത കാണിക്കണമെന്ന് കൺവീനർ ബെന്നി ബഹനാൻ. KM മാണിയെ വേട്ടയാടിയവർക്കെതിരെയാണ് പോരാട്ടം. സർക്കാരിന്റെ ഇരുകരണത്തുമുള്ള അടിയായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും ബെന്നി ബഹനാൻ. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. സുശാന്ത് സിംഗ് രാജ്പൂത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരിമരുന്ന് കേസിൽ നടി റിയ ചക്രബർത്തി അറസ്റ്റിൽ. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് നടിയെ അറസ്റ്റ് ചെയ്തത്. തുടർച്ചയായി 3 ദിവസം ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ്. റിയയുടെ സഹോദരനെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ധന്യ വിശ്വം ചേരുന്നു. ധന്യ, ഈ റിയയെ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? എപ്പോഴായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്? അശ്വതി, മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് സുശാന്ത് സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള മയക്കുമരുന്ന് കേസിലാണ് ഇപ്പോൾ റിയ ചക്രവർത്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നാർക്കോട്ടിക് വിഭാഗമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിയ ചക്രവർത്തിയുടെ വീട്ടിലും അതുപോലെ തന്നെ സഹോദരന്റെ കാര്യത്തിലും കഴിഞ്ഞ ദിവസം നടപടിയെടുത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ്, നടത്തിയ അന്വേഷണത്തിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ തെളിവുകളും വിവരങ്ങളും ഇവരുടെ ലാപ്ടോപ്പ് സെർച്ചിനിടെ റെയ്ഡിനിടെ പിടിച്ചിരുന്നു. ആ സമയത്ത് കൂടുതൽ വിവരങ്ങൾ ഈ അറസ്റ്റുമായും മയക്കുമരുന്ന് കേസുമായും ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടുതലായിട്ട് ലഭിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് നാർക്കോട്ടിക് സംഘം എത്തിയിരിക്കുന്നത്. ധന്യാവിശ്യമാണ് വിവരങ്ങൾ നൽകിയത്. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ചവറ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പുകൾ മാറ്റിവയ്ക്കുന്നതിന്റെ സാധ്യത തേടി സംസ്ഥാന സർക്കാർ.
പ്രതിപക്ഷ നേതാവുമായി ചർച്ച നടത്തി മുഖ്യമന്ത്രി. ഉപതെരഞ്ഞെടുപ്പുകൾ മാറ്റിവെച്ചാൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും മാറ്റിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന അഭിപ്രായമില്ലെന്ന് മന്ത്രി ഇ പി ജയരാജൻ. 5 വർഷത്തേക്കാണ് ആ തെരഞ്ഞെടുപ്പ്, എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് 5 മാസത്തേക്ക് മാത്രമാണ്. ഇക്കാര്യത്തിൽ സമവായം സ്വരൂപിക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി. തെരഞ്ഞെടുപ്പുകൾ നീട്ടിവെക്കണമെന്നതിൽ സർക്കാർ ആദ്യം അഭിപ്രായം വ്യക്തമാക്കട്ടെയെന്ന് യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനാൻ. ഏത് സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പുകൾ മാറ്റേണ്ടതെന്ന് സർക്കാർ പറയട്ടെ, യു ഡി എഫിന്റെ അഭിപ്രായം അപ്പോൾ വ്യക്തമാക്കാമെന്നും ബെന്നി ബഹനാൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് എപ്പോൾ നടത്തണമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് തീയതിയും വിജ്ഞാപനവും ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. കോവിഡ് പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നീട്ടണമെന്ന ഹർജി തള്ളണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതി. ചവറയിൽ ചർച്ചാ വിഷയമായി സി പി എം സി എം പി ലയന വിവാദം. സീറ്റ് ഏറ്റെടുത്ത് സ്വന്തം സ്ഥാനാർത്ഥിയുമായി മുന്നോട്ടു പോകാൻ സി പി എം തീരുമാനം. ലയനം നടന്നിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ച സി എം പി നേതൃത്വം. കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയ പ്രമേയം ഉയർത്തി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനുള്ള കോൺഗ്രസ് എം പിമാരുടെ നീക്കത്തിന് തുടക്കത്തിലെ തിരിച്ചടി. നീക്കത്തെ എതിർത്ത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. എം പി സ്ഥാനം വിട്ടുള്ള ഒരു പരീക്ഷണത്തിനും ഹൈക്കമാൻഡ് അനുമതി ലഭിക്കില്ലെന്ന് സംസ്ഥാന നേതൃത്വം. എം പിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തീരുമാനിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇക്കാര്യം പാർട്ടിയിലോ മുന്നണിയിലോ ചർച്ച ചെയ്തിട്ടില്ല. യു ഡി എഫ് തിരിച്ചുവരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ചെന്നിത്തല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ തുടങ്ങി എൻ ഡി എ. ഈ മാസം 30-നകം സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ നീക്കം. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാതല യോഗങ്ങൾ പുരോഗമിക്കും. എസ് എൻ ഡി പി ശക്തി കേന്ദ്രങ്ങളിൽ ബി ഡി ജെ എസ് മത്സരിക്കും. എസ് എൻ ഡി പിയുടെ സി പി എം അനുകൂല നിലപാട് വെല്ലുവിളി. തിരുവനന്തപുരം ഉൾപ്പെടെ നഗരസഭകളിലും മുനിസിപ്പാലിറ്റികളിലും അധികാരം ലക്ഷ്യം വെച്ച ബി ജെ പി. കണ്ണൂർ തളിപ്പറമ്പിൽ ബോംബ് ഭീഷണി. പോലീസും ബോംബ് ഡോഗ് സ്ക്വാഡുകളും പരിശോധന നടത്തുന്നു. പരിശോധന തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ. പൊന്നിയം സ്ഫോടനം അപലപനീയമെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യം. മഞ്ചേശ്വരം എം എൽ എയും ലീഗ് നേതാവുമായ എം സി കമറുദ്ദീന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ്. പരിശോധന ഫാഷൻ ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. ഫാഷൻ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ ടി കെ പൂക്കോയ തങ്ങളുടെ തൃക്കരിപ്പൂരിലെ വീട്ടിലും പോലീസ് പരിശോധന. എം സി കമറുദ്ദീനെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസ് അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. തീരുമാനം കമറുദ്ദീനെതിരെ കേസുകളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ. നിലവിൽ അന്വേഷണം നടത്തിയിരുന്നത് ജില്ലാ ക്രൈംബ്രാഞ്ച്. 130 കോടിയിലധികം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച്. എം സി കമറുദ്ദീൻ എം എൽ എ ചെയർമാനായുള്ള ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ നിക്ഷേപകരിൽ നിന്ന് പണം സ്വരൂപിച്ചത് ചട്ടങ്ങൾക്ക് വിരുദ്ധമായെന്ന നിയമവൃത്തങ്ങൾ. കമ്പനി ഇടപാടുകൾ സാമ്പത്തിക തട്ടിപ്പിന് കളമൊരുക്കുന്നത്. പണം കൈപ്പറ്റിയത് ഓഹരിയായല്ലെന്ന് പരാതിക്കാർ. സുരക്ഷിത നിക്ഷേപം എന്ന പ്രചാരണത്തിൽ കുടുങ്ങി. സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചത് സമ്പന്നർ മുതൽ സാധാരണക്കാർ വരെ. പലരുടെയും കയ്യിലുള്ള തെളിവ് പേപ്പറിലെഴുതിയ കരാർ മാത്രം. പരാതിയുമായി കൂടുതൽ പേർ. ജീവനാംശം കിട്ടിയ 8 ലക്ഷം രൂപ നിക്ഷേപിച്ചില്ലെന്ന് പടന്ന സ്വദേശി. ആരെയും വഞ്ചിച്ചിട്ടില്ല എന്നാണ് കമറുദ്ദീൻ നൽകിയ മറുപടിയെന്ന പ്രതിപക്ഷ നേതാവ്. കൊടുക്കാനുള്ളവർക്ക് പൈസ കൊടുക്കുമെന്ന് അദ്ദേഹം പറയുന്നു. വ്യക്തിപരമായ കാര്യമാണെന്ന് ചെന്നിത്തല. തനിക്കെതിരെയുള്ള പരാതികൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് ആവർത്തിച്ച എം സി കമറുദ്ദീൻ എം എൽ എ. തട്ടിപ്പ് എന്ന പദപ്രയോഗം ശരിയല്ല. ബിസിനസ് നഷ്ടമായതാണ് പണം നൽകാൻ കഴിയാത്തതിന് കാരണം. പണം തിരികെ നൽകാൻ ശ്രമം നടക്കുന്നതായും കമറുദ്ദീൻ. പത്തനംതിട്ട കുമ്പഴയിൽ വൃദ്ധയെ കഴുത്തറുത്തു കൊന്നു. കൊല്ലപ്പെട്ടത് 92 വയസ്സുള്ള ജാനകി. ജാനകിയുടെ വീട്ടിലെ സഹായിയുടെ ബന്ധു പിടിയിലായത് മയിൽസ്വാമി എന്ന ആൾ. കൊലപാതക വിവരം കാണിച്ച് പ്രതി തയ്യാറാക്കിയ കത്തിന്റെ പകർപ്പുകൾ പോലീസിന്. ജാനകിയുടെ വീടിന്റെ പല ഭാഗത്തായി കത്ത് പതിപ്പിച്ചു. അയൽ വീടുകളിലും കത്തിന്റെ പകർപ്പെത്തിച്ച പ്രതി. കുമ്പഴയിൽ വൃദ്ധയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിൽ സാമ്പത്തിക കാരണമാകാമെന്ന് പോലീസ്. സംസാരശേഷിയില്ലാത്ത മയിൽസ്വാമിയാണ് കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്ന് ജില്ലാ പോലീസ് മേധാവി കെ ജെ സൈമൺ. കൃത്യം നിർവഹിക്കുന്നതിന് മുൻപ് തന്നെ കൊലപാതകത്തെക്കുറിച്ച് പ്രതി കത്തെഴുതിയത് ഇതിന് തെളിവാണെന്നും എസ് പി.
ലഡാക്കിൽ ഇന്ത്യൻ സേന വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന ആരോപണവുമായി ചൈന. ഇന്ത്യൻ സേന വെടിയുതിർത്തതിനെ തുടർന്ന് തിരികെ വെടിവെച്ചതായി ചൈനീസ് സൈനിക വക്താവ്. ലഡാക്കിൽ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന ചൈനയുടെ ആരോപണം തള്ളി ഇന്ത്യ. ചൈനീസ് സേനയാണ് ആകാശത്തേക്ക് വെടിയുതിർത്തതെന്ന കരസേന. അതിർത്തിയിൽ സമാധാനമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ചൈന ശ്രമിക്കുന്നുവെന്നും സേന. ഹോമിയോ പ്രതിരോധ മരുന്ന് കഴിച്ചവരിൽ കോവിഡ് ബാധ കുറവെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ വിവാദം. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ IMA. അശാസ്ത്രീയ പഠനങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ആരോഗ്യ പ്രവർത്തകരെ അവഹേളിക്കുന്നതാണ് പ്രസ്താവനയെന്നും IMA. IMA നിലപാടിനെതിരെ പ്രതിഷേധവുമായി ഹോമിയോ ഡോക്ടർമാരുടെ സംഘടന. IMA നിലപാട് അംഗീകരിക്കാനാകില്ല. കോവിഡ് പോസിറ്റീവായ രോഗികളെ ഹോമിയോ മരുന്ന് ഉപയോഗിച്ച് കേരളത്തിൽ ചികിത്സിക്കാനാവില്ലെന്ന് ആരോഗ്യമന്ത്രി. കോവിഡ് ചികിത്സ സംബന്ധിച്ച് തന്റെ പ്രസംഗത്തിന്റെ പേരിൽ നടക്കുന്ന ചർച്ചകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. കോവിഡിന് അലോപ്പതി ചികിത്സയാണ് ഉപയോഗിക്കുന്നത്. കോവിഡ് രോഗികളെ ചികിത്സിക്കാൻ ഹോമിയോ ആയുർവേദ ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള മരുന്ന് നൽകുന്നതിനാണ് അനുവാദം നൽകിയിരുന്നതെന്നും മന്ത്രി. പ്രതിരോധ മരുന്ന് നൽകിയ മേഖലയിൽ കോവിഡ് വ്യാപനം കുറവാണെന്ന് ഹോമിയോ ഡോക്ടർമാർ പഠനം നടത്തി പറഞ്ഞിരുന്നുവെന്നും ആരോഗ്യമന്ത്രി. ആ റിപ്പോർട്ട് ശരിയോ തെറ്റോ എന്ന് പറയാൻ താൻ ആളല്ല. ശാസ്ത്രീയമായി പഠിച്ചു തെളിയിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞത് വെച്ച് തമ്മിൽ തല്ലാൻ നിൽക്കരുതെന്നും ആരോഗ്യമേഖല ഒന്നിച്ചു നിൽക്കണമെന്നും മന്ത്രി ശൈലജ. സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളിലും ബിയർ വൈൻ പാർലറുകളിലും മദ്യം വിളമ്പാൻ സർക്കാർ അനുമതി ഉടൻ. എക്സൈസ് വകുപ്പിന്റെ ശുപാർശ സർക്കാരിന്റെ പരിഗണനയിൽ. ബാറുകൾ അടച്ചത് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന്. ബാറുകൾ തുറക്കുന്നത് സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ടെന്നും അന്തിമ തീരുമാനമായിട്ടില്ലെന്നും എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. മദ്യം വിളമ്പാൻ അനുമതി നൽകുക, ബാറുകളിലെ ഇരിപ്പിടങ്ങളിൽ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചും. പ്രവർത്തന സമയത്തിലും പുനർക്രമീകരണം ഉണ്ടാകും. കൌണ്ടറുകളിലൂടെയുള്ള വിൽപ്പന നിർത്തും. ആറന്മുളയിൽ ആംബുലൻസിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ കഴിയാതെ അന്വേഷണ സംഘം. പെൺകുട്ടി സാധാരണ നിലയിലെത്താൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെങ്കിലും മാനസികാഘാതത്തിൽ നിന്നും പെൺകുട്ടി ഇനിയും മുക്തയായിട്ടില്ല. വിദഗ്ധ ചികിത്സയ്ക്കും കൌൺസിലിംഗിനുമായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോവിഡ് ബാധിതരായ യുവതികൾ പീഡിപ്പിക്കപ്പെടുന്നതാണോ മാതൃകയെന്ന് രമേശ് ചെന്നിത്തല. ആരോഗ്യമന്ത്രി മറുപടി പറയണം. ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണം. ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനെന്നും പ്രതിപക്ഷ നേതാവ്. ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ ഫോറൻസിക് റിപ്പോർട്ട് കാത്ത പോലീസ്. പീഡനം നടന്നതായി മെഡിക്കൽ റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിൽ യുവതിയുടെ മറ്റു മൊഴികൾ കേന്ദ്രീകരിച്ച അന്വേഷണം. യുവതിയെ കെട്ടിയിട്ടതിന് തെളിവുകൾ ലഭിച്ചിട്ടില്ല. കെട്ടിയിട്ടതിൽ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ചാലേ വ്യക്തത വരൂ എന്നും പോലീസ്. തെളിവെടുപ്പ് അടക്കം നടത്തിയതിനാൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങേണ്ട സാഹചര്യമില്ലെന്നും പാങ്ങോട് CI. കൊല്ലം കൊട്ടിയത്ത് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയതിൽ മനംനൊന്ത്. യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ പോലീസ്. പിടിയിലായ ഹാരിസിന്റെ മാതാപിതാക്കളും സഹോദര ഭാര്യയുമടക്കം 5 പേർക്ക് കൂടി ആത്മഹത്യാ പ്രേരണയിൽ പങ്കുണ്ടെന്ന് യുവതിയുടെ വീട്ടുകാർ. കണ്ണൂർ ഉളിക്കലിൽ കുട്ടികളെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പണവും സ്വർണവും മോഷ്ടിച്ച മദ്രസ അധ്യാപകൻ പിടിയിൽ. പിടിയിലായ അബ്ദുൾ കരീം ഒരു കുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്നും സൂചന. തട്ടിപ്പ്, സ്വർഗത്തിൽ പോകണമെങ്കിൽ പണവും സ്വർണവും ദാനം ചെയ്യണമെന്ന് കുട്ടികളെ വിശ്വസിപ്പിച്ച്. സ്വർണം വീട്ടിൽ നിന്ന് എടുത്തു നൽകിയ കാര്യം പുറത്തു പറഞ്ഞാൽ മാതാപിതാക്കളുടെ തല പൊട്ടിത്തെറിക്കുമെന്ന് ഭീഷണി. കണ്ണൂരിൽ വിജിലൻസ് ഉദ്യോഗസ്ഥന്റെ വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ട് ഉണ്ടാക്കി പണം തട്ടിയെന്ന് പരാതി. തട്ടിപ്പ്, സാമ്പത്തിക ബുദ്ധിമുട്ടിലായതിനാൽ പണം നൽകണമെന്ന് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്നതായ വ്യാജ സന്ദേശം അയച്ച്. വിജിലൻസ് CI TP സുമേഷിന്റെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ട് ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പ്. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. നാളെ ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. രാജ്യത്ത് സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് കേരളം. സംസ്ഥാനത്തെ സാക്ഷരതാ നിരക്ക് 96.2%. കണ്ടെത്തൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ പഠനത്തിൽ.
സാക്ഷരതയിൽ രണ്ടാം സ്ഥാനത്ത് ഡൽഹി 88.7% സാക്ഷരത. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, അസം എന്നീ സംസ്ഥാനങ്ങളും ആദ്യ അഞ്ചിൽ. രാജ്യത്തിന്റെ ശരാശരി സാക്ഷരതാ നിരക്ക് 77.7%. പാലക്കാട് മലമ്പുഴ വേനോലിയിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ നിലയിൽ. കാട്ടാന ചരിഞ്ഞത് ഇന്ന് പുലർച്ചെ. അപകട കാരണം കാട്ടാന മരം കുത്തിമറിച്ചതിനെ തുടർന്ന് വൈദ്യുതി കമ്പി പൊട്ടിവീണത്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ പ്രതിദിന നിരക്കിൽ കുറവ്. 350,000+ പുതിയ കോവിഡ് ബാധിതർ. 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത് 75,809 പേർക്ക്. കഴിഞ്ഞ രണ്ടു ദിവസവും ഇന്ത്യയിൽ പ്രതിദിന വർധന 90,000+ മുകളിലായിരുന്നു. ഇന്നത്തേത് ഒരാഴ്ചയ്ക്കിടെ രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ നിരക്ക്. 24 മണിക്കൂറിനിടെ 1,133 മരണം. ആകെ മരണം 350,000+. ലോകത്ത് കോവിഡ് വൈറസ് ബാധിതരുടെ എണ്ണം 2.25 കോടിയിലേക്ക്. മരണം 8,97,000+ അടുക്കുന്നു. ഏറ്റവും അധികം രോഗബാധിതർ അമേരിക്കയിൽ. രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയും മൂന്നാമത് ബ്രസീലും. കോവിഡിനെതിരെ റഷ്യ വികസിപ്പിച്ച വാക്സിൻ പരീക്ഷണത്തിനായി ഈ മാസം തന്നെ ഇന്ത്യയിലെത്തും. സ്പുട്നിക് 5 ക്ലിനിക്കൽ ട്രയലിനായി റഷ്യ തെരഞ്ഞെടുത്ത രാജ്യങ്ങളിൽ ഇന്ത്യയും. സൌദി അറേബ്യ, UAE, ഫിലിപ്പീൻസ്, ബ്രസീൽ രാജ്യങ്ങൾക്കും ഈ മാസം വാക്സിൻ എത്തിക്കും. ലോകത്തെ പകർച്ചവ്യാധികൾ കോവിഡോടെ അവസാനിച്ചതായി കരുതരുതെന്ന് ലോകാരോഗ്യ സംഘടന. ഇനിയും പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകും. അവയെ നേരിടാൻ എല്ലാവരും കൂടുതൽ കരുതിയിരിക്കണമെന്നും ലോകാരോഗ്യ സംഘടന തലവൻ. ചോദ്യോത്തരവേള റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി മുതിർന്ന പാർട്ടി നേതാക്കൾ യോഗം ചേർന്നു. നേതൃമാറ്റം ആവശ്യപ്പെട്ട് ഒരു വിഭാഗം രംഗത്തെത്തിയതിനു ശേഷം പാർട്ടിയുടെ നേതൃയോഗം ചേരുന്നത് ഇത് ആദ്യമാണ്. കോൺഗ്രസിൽ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്ത് കത്തെഴുതിയ നേതാക്കൾക്കെതിരെയുള്ള നടപടി തുടരുന്നു. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പിനുള്ള സമിതികളിൽ നിന്ന് മുൻ കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവരെ ഒഴിവാക്കി. കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കിയത് സംസ്ഥാന മുൻ അധ്യക്ഷൻ രാജ് ബബ്ബർ, കേന്ദ്രമന്ത്രിമാരായിരുന്ന RPN സിംഗ്, ജിതിൻ പ്രസാദ് എന്നിവർ. നേതൃത്വത്തെ ചോദ്യം ചെയ്തതിനാലാണ് മൂന്ന് നേതാക്കളെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കിയതെന്ന ആരോപണം തള്ളി പാർട്ടി നേതൃത്വം. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാൻ രൂപീകരിച്ചത് 7 കമ്മിറ്റികൾ. ഉത്തർപ്രദേശിൽ നിന്നുള്ള മറ്റ് മുതിർന്ന നേതാക്കളെയെല്ലാം വിവിധ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തി. ജമാൽ ഖഷോഗി വധക്കേസിൽ പ്രതികളുടെ വധശിക്ഷ തടവ് ശിക്ഷയാക്കി കുറച്ച് സൌദി. തീരുമാനം ഖഷോഗിയുടെ ബന്ധുക്കൾ മാപ്പ് നൽകിയതിനെ തുടർന്ന്. മാധ്യമപ്രവർത്തകനായ ജമാൽ ഖഷോഗിയെ തുർക്കി കോൺസുലേറ്റിൽ വെച്ച് കൊലപ്പെടുത്തിയത് 2018 ജൂണിൽ. സംസ്ഥാനത്ത് ഓണക്കിറ്റിൽ വിതരണം ചെയ്ത പപ്പടത്തിന് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തൽ. ഈർപ്പത്തിന്റെയും സോഡിയം കാർബണേറ്റിന്റെയും അളവ് അനുവദനീയമായതിലും കൂടുതൽ. ഓണക്കിറ്റിലേക്കുള്ള പപ്പടം സപ്ലൈകോയ്ക്ക് നൽകിയത് ഫഫ്സർ ട്രേഡിംഗ് കമ്പനി. സപ്ലൈകോ ലേലത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് കമ്പനിയെ ഒരു മാസത്തേക്ക് വിലക്കി. പോലീസ് സ്ഥലപ്പത്ത് അഴിച്ചുപണി. ADGP സുധേഷ് കുമാർ, വിജിലൻസ് ഡയറക്ടർ അനിൽകാന്ത്, ക്രൈംബ്രാഞ്ച് മേധാവി. ഹെഡ്ക്വാർട്ടേഴ്സ് ADGP മനോജ് എബ്രഹാമിന് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അധിക ചുമതല. വെഞ്ഞാറമൂട ഇരട്ട കൊലപാതകത്തിൽ റിമാൻഡിലായ 6 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. കസ്റ്റഡിയിൽ വാങ്ങിയത് പ്രതികളായ ഷജിത്, നജീബ്, അജിത്, സതിമോൻ, സജീവ്, സനൽ എന്നിവരെ. പ്രതികളെ സംഭവസ്ഥലത്തും ഗൂഢാലോചന നടന്ന ഇടങ്ങളിലും എത്തിച്ച് തെളിവെടുക്കും. കണ്ണൂർ പൊന്നത്ത് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ പരിക്കേറ്റ ഒരു പ്രതിയുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി. കതിരൂർ മനോജ് വധക്കേസിലെ പ്രതി കൂടിയായ KV സജിലേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കണ്ണിന് പരിക്കേറ്റ സജിലേഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. മറ്റ് രണ്ട് പ്രതികളെ ചികിത്സിക്കുന്ന ആശുപത്രിയിലെ ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ്. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ തെളിവെടുപ്പ് തുടരുന്നു. വകയാറിലെ വീട്ടിലും ഹെഡ് ഓഫീസിലുമാണ് തെളിവെടുപ്പ്. അന്വേഷണ സംഘം തെളിവെടുപ്പിനെത്തിച്ചത് സ്ഥാപന ഉടമ റോയി തോമസ്, ഭാര്യ പ്രഭ, മക്കളായ റീനു തോമസ്, റീബ തോമസ് എന്നിവരെ. പ്രതികൾക്ക് നേരെ പ്രതിഷേധവുമായി നിക്ഷേപകർ. ആലുവയിൽ നാണയം വിഴുങ്ങിയ കുട്ടി മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിനായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. കേസ് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും. തീരുമാനം സമരസമിതിയും കുട്ടിയുടെ രക്ഷിതാക്കളും കളക്ടറുമായും SPയുമായും നടത്തിയ ചർച്ചയിൽ. ആറ്റിങ്ങലിൽ 500 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തതിന് പിന്നാലെ വ്യാപക പരിശോധനയുമായി എക്സൈസ്. സംസ്ഥാനത്തേക്ക് കഞ്ചാവ് കടത്തുന്നതിന്റെ മുഖ്യ സൂത്രധാരന്മാർ അടക്കമുള്ളവരെക്കുറിച്ച് വിവരം ലഭിച്ചതായി എക്സൈസ്. കടത്തലിന് പിന്നിൽ ഉത്തരേന്ത്യൻ ലോബിയെന്ന് കണ്ടെത്തൽ.
കഞ്ചാവ് കടത്തിന്റെ മുഖ്യ ആസൂത്രകരായ പഞ്ചാബ് സ്വദേശി രാജുഭായിയും തൃശൂർ സ്വദേശി സിബുവിനെയും കുറിച്ചുള്ള വിവരം എക്സൈസിന്. ചെറുകിട കഞ്ചാവ് കച്ചവടക്കാരിൽ നിന്ന് പണം സമാഹരിച്ച് രാജുവിനെത്തിക്കുന്നത് സിബുവാണെന്നും കണ്ടെത്തി. കേരളത്തിൽ കഞ്ചാവ് സൂക്ഷിക്കാൻ സംഭരണശാലകൾ ഒരുക്കുന്നത് വടകര സ്വദേശി ആവേശും ചിറയൻകീഴ് സ്വദേശി ജയനും ചേർന്നാണെന്നും വിവരം. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ച 5 കിലോ കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത് ഹാൻഡ് ബാഗിൽ ഒളിപ്പിച്ച തൃശൂർ സ്വദേശി പിടി. DRI സംഘത്തെ വാഹനം ഇടിപ്പിച്ച ശേഷം ഓടി രക്ഷപ്പെട്ട ഫസലിനായി പോലീസ് അന്വേഷണം ഊർജിതം. സ്വർണം ആർക്കുവേണ്ടിയാണ് എത്തിച്ചതെന്നും അന്വേഷണം. കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്തിയ കേസിൽ എയർപോർട്ട് ജീവനക്കാർ ഉൾപ്പെടെ 5 പേർ അറസ്റ്റ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ആദ്യത്തേത് നടപ്പിലാക്കി ഉത്തരവിറങ്ങി. ക്ഷേമ പെൻഷനുകൾ 1400 രൂപയാക്കിയാണ് ഉത്തരവ്. വർദ്ധിപ്പിച്ചത് 100 രൂപ. പെട്ടിമുടി ദുരന്തഭൂമിയിൽ ബാക്കിയായവരുടെ പുനരധിവാസം സാധ്യമാക്കി കണ്ണൻദേവൻ കമ്പനി. കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നത് രാജമല, നയമക്കാട് ഈസ്റ്റ്, കടലാർ, കന്നിമല ടോപ്പ്, നല്ലതണ്ണി, അരുവിക്കോട് എന്നീ എസ്റ്റേറ്റുകളിലേക്ക്. പുനരധിവസിപ്പിക്കുന്നവർക്ക് ഇതേ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്നതിനുവേണ്ട നടപടികളും സ്വീകരിച്ച കമ്പനി. ഇംഗ്ലണ്ടിൽ കോവിഡ് വ്യാപനം നിയന്ത്രണാതീതമായി പെരുകുമെന്ന മുന്നറിയിപ്പുമായി ശാസ്ത്രജ്ഞർ. ജനങ്ങൾ ഒരു നിയന്ത്രണവും ഇല്ലാതെയാണ് പെരുമാറുന്നതെന്ന് സർക്കാരിന്റെ ശാസ്ത്ര ഉപദേശക സമിതി അംഗങ്ങളുടെ വിമർശനം. 24 മണിക്കൂറിനിടെ രാജ്യത്ത് 3000 പുതിയ രോഗികൾ. കൊറോണ വൈറസിനെ നേരിടുന്നതിൽ ചൈനയ്ക്ക് തുറന്ന സമീപനമാണ് ഉള്ളതെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. മറ്റ് രാജ്യങ്ങളെ സഹായിക്കാൻ ഏറെ ശ്രമിച്ചിട്ടുണ്ട്. കൃത്യസമയത്ത് വൈറസിനെതിരായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞെന്നും ഷീ ജിൻപിങ്. കോവിഡ് വ്യാപനം തടയുന്നതിനായി കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങിയ ഓസ്ട്രേലിയൻ സംസ്ഥാനമായ വിക്ടോറിയ. രോഗികളുടെ സമ്പർക്ക പട്ടിക കൂടുതൽ കർശനമായി നിരീക്ഷിക്കും. നടപടികൾ ശരിയായ ദിശയിലാണെന്നതിന്റെ സൂചനയാണ് പുതിയ രോഗികളുടെ എണ്ണത്തിലെ കുറവെന്നും